ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള മുരിങ്ങയില ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയുടെ മരം ഒരു മിറാക്കിൾ ട്രീ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതിൻ്റെ ഇലയ്ക്കായാലും അതിൻ്റെ കായ എല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പം നമ്മുടെ ചീരയിലുള്ളതിനേക്കാളും 25 ഇരട്ടി അയണാണ് മുരിങ്ങയിലയിലുള്ളത്. അപ്പം അതുകൊണ്ട് അനീമിക്കായിട്ടൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത്. ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെലന്തിവലയൊന്നുമില്ലാതെ നല്ല വൃത്തിയാക്കി എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് 1 കപ്പ് തിരുമിയ തേങ്ങ എടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർക്കാം. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ചീരയൊക്കെ ഒന്ന് ചൂട് കൊള്ളുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ മുരിങ്ങയിലയ്ക്ക് കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റോളം എടുക്കും അതൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആ ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1¼ കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പക്ഷെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരെ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നല്ലതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായി ചൂടായ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ പിരിഞ്ഞു വരും. ഇപ്പം നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള മുരിങ്ങയിലക്കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.